നമസ്കാരം. ദൃഷ്ടി ന്യൂസിന്റെ റൂട്ടഡ് ആപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വനിതാ കമ്മീഷനെ കുറിച്ചുള്ള പ്രധാനപ്പെട്ട പോയിന്റുകളാണ്. അന്താരാഷ്ട്ര വനിതാ ദിനം 8 മാർച്ചാണ്. അതിന് കാരണം 1908 വനിതാ തൊഴിലാളികൾ ന്യൂയോർക്കിൽ നടത്തിയ പ്രകടനത്തിന്റെ സ്മരണാർത്ഥമാണ് 8 മാർച്ച് എന്നത് തിരഞ്ഞെടുത്തത്. അന്താരാഷ്ട്ര വനിതാ ദിനം എന്ന ആശയത്തിന്റെ ഉപജ്ഞാതാവ് ക്ലാര സെറ്റ്കിൻ എന്ന റഷ്യൻ വനിതയാണ്. യുഎൻഒ വനിതാ ദിനം ആദ്യമായി ആഘോഷിച്ചത് 1975 നിർഭയ ദിവസം 16 ഡിസംബർ. ദേശീയ വനിതാ ദിനം 13 ഫെബ്രുവരി. കാരണം സരോജിനി നായിഡുവിന്റെ ജന്മദിനമാണ് 13 ഫെബ്രുവരി. വനിതകളുടെ അവകാശങ്ങളുമായി ബന്ധപ്പെട്ട പ്രശസ്തമായ മുദ്രാവാക്യങ്ങളാണ് ബ്രെഡ് ആൻഡ് റോസസ്, ബ്രെഡ് ആൻഡ് പീസ്. ദേശീയ വനിതാ കമ്മീഷൻ രൂപീകരിക്കാൻ നിർദ്ദേശം നൽകിയ കമ്മിറ്റി ഓൺ സ്റ്റാറ്റസ് ഓഫ് വിമൻ, കമ്മിറ്റി ഓൺ സ്റ്റാറ്റസ് ഓഫ് വിമന്റെ അധ്യക്ഷ നൂറുൽ ഹസൻ. ദേശീയ വനിതാ നിയമം പാർലമെന്റ് പാസാക്കിയത് 1990. പ്രസിഡന്റ് ആയിരുന്ന ആർ വെങ്കട്ടരാമൻ 1990 ഓഗസ്റ്റ് 30 ഇതിൽ ഒപ്പുവച്ചു. ദേശീയ വനിതാ കമ്മീഷനിൽ നിലവിൽ വന്നപ്പോൾ പ്രധാനമന്ത്രി നരസിംഹ റാവു, അവിടെ വനിതാ ദേശീയ എന്നുള്ള ഒരു വനിത എന്നുള്ള കയറി വന്നിട്ടുണ്ട്, ശ്രദ്ധിക്കുക. ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വന്നപ്പോൾ പ്രധാനമന്ത്രി ആരായിരുന്നു? പി വി നരസിംഹ റാവു. ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വന്നത് 1992 ജനുവരി 31. ദേശീയ വനിതാ കമ്മീഷന്റെ കമ്മീഷൻ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ഭരണഘടനയിൽ വനിതകളുമായി ബന്ധപ്പെട്ട പ്രധാന ആർട്ടിക്കിൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ആർട്ടിക്കിൾ 14, ആർട്ടിക്കിൾ 15 തന്നെ 3, പിന്നെ ആർട്ടിക്കിൾ 42. ദേശീയ വനിതാ കമ്മീഷൻ അംഗങ്ങൾ മൊത്തം 6 പേരാണ്, ഒരു ചെയർപേഴ്സണും 5 മറ്റംഗങ്ങളും. ദേശീയ വനിതാ കമ്മീഷൻ സിഇഒ മെമ്പർ സെക്രട്ടറിയാണ്. ഈ ദേശീയ വനിതാ കമ്മീഷൻ സിഇഒ കമ്മീഷൻ അംഗമല്ല, വനിതാ കമ്മീഷൻ അംഗമല്ല. വനിതാ കമ്മീഷൻ അംഗങ്ങളിൽ ഒരാൾ SC ST ആയിരിക്കണമെന്ന് നിയമമുണ്ട്. ദേശീയ വനിതാ കമ്മീഷൻ അംഗങ്ങളുടെ കാലാവധി 3 വർഷം, 65 വയസ്സ് വരെയാണ്, ഓർത്തു വച്ചേക്കുക. കാരണം ദേശീയത സംസ്ഥാന വനിതാ കമ്മീഷനിൽ വ്യത്യാസങ്ങൾ വരുന്നത് കൊണ്ടാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. ദേശീയ വനിതാ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റാണ്. വനിതാ കമ്മീഷൻ റിപ്പോർട്ട് നൽകേണ്ടത് കേന്ദ്ര ഗവൺമെന്റിനാണ്. വനിതാ കമ്മീഷൻ അംഗങ്ങൾ രാജിക്കത്ത് നൽകേണ്ടത് കേന്ദ്ര ഗവൺമെന്റിനാണ്. വനിതാ കമ്മീഷൻ അംഗങ്ങളെ നീക്കം ചെയ്യുന്നത് കേന്ദ്ര ഗവൺമെന്റാണ്. 3 മീറ്റിംഗിൽ നിന്നും അനുവാദം കൂടാതെ തുടർച്ചയായി വിട്ടുനിന്നാൽ വനിതാ കമ്മീഷൻ അംഗത്തെ നീക്കം ചെയ്യും. അത് ഒരു പോയിന്റാണ്. അതായത് എപ്പോഴാണ് ഒരു വനിതാ കമ്മീഷൻ അംഗത്തെ നീക്കം ചെയ്യുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 3 മീറ്റിംഗിൽ നിന്നും അനുവാദം കൂടാതെ വിട്ടുനിന്നാൽ. വനിതാ കമ്മീഷൻ അംഗങ്ങളുടെ കോറം എന്ന് പറയുന്നത് 3 ആണ്. ദേശീയ വനിതാ കമ്മീഷൻ ആസ്ഥാനം നിർഭയ ഭവൻ, ഡൽഹി. ദേശീയ വനിതാ കമ്മീഷന്റെ പ്രസിദ്ധീകരണമാണ് രാഷ്ട്ര മഹിള, അത് ഇംഗ്ലീഷിലും ഹിന്ദിയിലും പ്രസിദ്ധീകരിക്കുന്നുണ്ട്. ദേശീയ വനിതാ കമ്മീഷൻ മിനിസ്ട്രി ഓഫ് വിമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റിന്റെ കീഴിലാണ് വരുന്നത്. അപ്പോൾ ദേശീയ വനിതാ കമ്മീഷൻ വരുന്നത് എന്തിനു കീഴിലാണ്, ഏത് മിനിസ്ട്രിയിലാണ്? മിനിസ്ട്രി ഓഫ് വിമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റിന്റെ കീഴിൽ. വനിതാ കമ്മീഷൻ അംഗങ്ങൾ പബ്ലിക് സർവൻസ് ആണ്. ദേശീയ വനിതാ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷ ജയന്തി പട്നായക്, ഒറീസയിലാണ് ജയന്തി പട്നായക്കിന്റെ സ്ഥലം.
ആദ്യത്തെ ദേശീയ വനിതാ കമ്മീഷന്റെ അധ്യക്ഷയായിരുന്നു. ഓക്കെ, ദേശീയ വനിതാ കമ്മീഷന്റെ അധ്യക്ഷയായി ഏറ്റവും കൂടുതൽ കാലം ഇരുന്നത് ഗിരിജ വ്യാസ്. ദേശീയ വനിതാ കമ്മീഷന്റെ അധ്യക്ഷ സ്ഥാനത്ത് രണ്ടു തവണ സേവനമനുഷ്ഠിച്ചിട്ടുള്ള വനിതകളാണ് ഗിരിജ വ്യാസും രേഖ ശർമ്മയും. അത് രേഖ ശർമ്മ ഇപ്പോഴും തുടരുകയാണ്, 2017 മുതൽ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതായത് ഇപ്പോഴത്തെ വനിതാ കമ്മീഷൻ അധ്യക്ഷയുടെ പേരെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാണ് രേഖ ശർമ്മ എന്നാണ്. ദേശീയ വനിതാ കമ്മീഷൻ അംഗമായ ആദ്യ പുരുഷൻ, വളരെ പ്രധാനപ്പെട്ടതാണ്, ദേശീയ വനിതാ കമ്മീഷനിൽ അംഗമായിട്ടുള്ള ആദ്യത്തെ പുരുഷനാണ് അലോക് റാവത്ത്. കേരള വനിതാ കമ്മീഷൻ നിയമം പാസാക്കിയത് 1995 December 1. ദേശീയ വനിതാ കമ്മീഷൻ പോയി, ഇപ്പോൾ സംസ്ഥാനത്തേക്ക് വന്നേക്കാണ് നമ്മൾ. കേരള വനിതാ കമ്മീഷൻ നിയമം പാസാക്കിയത് എന്നാണ്? 1995 December 1. കേരള വനിതാ കമ്മീഷൻ നിലവിൽ വന്നത് 1996 March 14. കേരള വനിതാ കമ്മീഷൻ ആസ്ഥാനം തിരുവനന്തപുരം. കേരള വനിതാ കമ്മീഷന്റെ പ്രസിദ്ധീകരണം സ്ത്രീ ശക്തി. സംസ്ഥാന വനിതാ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത് സംസ്ഥാന ഗവൺമെന്റ് ആണ്. നീക്കം ചെയ്യുന്നത് സംസ്ഥാന ഗവൺമെന്റ്. രാജി നൽകേണ്ടത് സംസ്ഥാന ഗവൺമെന്റ്. ദേശീയമാകുമ്പോൾ കേന്ദ്ര ഗവൺമെന്റ് ആണ്, അത് ഓർത്തിരിക്കുക പ്രത്യേകമായിട്ട്. കേരള വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺസ്, തുടക്കം മുതലുള്ള ചെയർപേഴ്സൺസ് ആരൊക്കെയാണെന്നാണ് ഞാൻ പറയുന്നത്. 1, സുഗതകുമാരി, ആദ്യത്തെ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ആണ് സുഗതകുമാരി. 2, ജസ്റ്റിസ് ശ്രീദേവി. 3, എം കമല. 4 പ്രാവശ്യം വീണ്ടും ജസ്റ്റിസ് ശ്രീദേവി വന്നു. 5, കെ സി റോസക്കുട്ടി. 6, എം സി ജോസഫൈൻ. 7, പി സതീദേവി. സ്റ്റിൽ കണ്ടിന്യൂയിങ് ആണ് കേട്ടോ. അപ്പോൾ ഇപ്പോഴത്തെ നമ്മുടെ സംസ്ഥാന വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ആരാണെന്ന് ചോദിച്ചാലുള്ള ഉത്തരവാണ് പി സതീദേവി. അപ്പോൾ എല്ലാ പോയിന്റുകളും എഴുതി വെച്ച് പഠിക്കാനായിട്ട് മറക്കരുത്. താങ്ക് യു.